ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെന്ന് പറയുന്നത് കുറേ നാളായിട്ടുള്ള ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും എനിക്കെന്തോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നെന്തായാലും പിന്നെ റിക്വസ്റ്റ് വന്നതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു PSC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റുക, അതിനുവേണ്ടി എങ്ങനെ വേണം പഠിക്കാൻ, ഏതെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകേണ്ടത് നിർബന്ധമാണോ, അതോ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് റാങ്ക് കിട്ടോ, ജോലി കിട്ടോ, ഒരു ദിവസം എത്ര സമയം പഠിക്കണം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ഒരു ബിഗിനർ എന്ന നിലയിൽ തുടക്കക്കാർക്ക് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഞാനും. എനിക്കും ഇതുപോലെ ഇനീഷ്യൽ പീരീഡിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. സംശയങ്ങളെക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകളും പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. എന്നെ ഒന്നും കേടാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ സെൽഫ് എക്സ്പീരിയൻസിൽ കൂടെയാണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അതേ അനുഭവം തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ PSC എക്സാമിന് ഒരു ബിഗിനർ എന്ന നിലയിൽ കൃത്യമായ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ചൊരു ജോലി വാങ്ങിക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിലും മസ്റ്റ് വാച്ച് വീഡിയോ ആണ്, സ്കിപ്പ് അടിക്കാതെ കാണുക. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഈ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് ആണ് കേട്ടോ. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ആ പരീക്ഷയെ സംബന്ധിച്ച സിലബസ് നമുക്ക് PSCയുടെ സൈറ്റിൽ നിന്നോ ടെലിഗ്രാം ചാനലിൽ നിന്നോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സിലബസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടും. അങ്ങനെ ഒരു സിലബസ് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എഴുതി വെക്കുന്നതിനേക്കാളും പ്രിന്റ് എടുത്ത് വെക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചതും പഠിക്കാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 10th മെയിൻസിൻ്റെയും ഡിഗ്രി മെയിൻസിൻ്റെയും സിലബസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ PSC പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇതുപോലൊരു സിലബസിൻ്റെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അന്ന് PSC റാൻഡമായിട്ടൊരു എക്സാം നടത്തുമായിരുന്നു. ഇപ്പോഴായിരുന്നു എല്ലാ പരീക്ഷകൾക്കും കറക്റ്റ് ഒരു സിലബസ് PSC നൽകുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. 10th ലെവലാണോ ഡിഗ്രി ലെവലാണോ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത്, അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സിലബസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു. അടുത്തായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ടൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ PSC എന്നല്ല, ഏതൊരു തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ സിലബസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെ പഠിക്കണം, ഏതെല്ലാം ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം എന്ന് പറയുന്നത്. ഏതെല്ലാം ഏരിയാസ് ആണ് PSC ചോദിക്കുന്നത്, ഏതെല്ലാമാണ് PSC സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. PSCയുടെ ഈ ഒരു പാറ്റേൺ ചേഞ്ച് വന്നത് 2021 ശേഷമുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നിങ്ങൾ റെഫറൻസ് ആയിട്ട് എടുക്കേണ്ടത്. 2021, 2022, 2023 ഈ വർഷങ്ങളിലെല്ലാം നടന്നിട്ടുള്ള പരീക്ഷകളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഈ രീതിയും പാറ്റേണും ചോദിക്കുന്ന ഏരിയകളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 10th പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു 10 ദിവസം, ഒരു ഫസ്റ്റത്തെ ഒരു 10 ദിവസം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാളുടെ കാര്യമുണ്ടോ പറയുന്നത്, അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പോൾ തന്നെ ഡിഗ്രി ലെവൽ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 7th, 8th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ നിങ്ങൾ നോക്കേണ്ടത്, അതായത് LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10th പ്രിലിംസ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പം ഓരോ ഘട്ടങ്ങളിലായി ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒരു വർഷത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ വർഷം തന്നെ ഒരുപാട് പരീക്ഷകൾ നടത്തുന്നുണ്ട് LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സെക്യൂരിറ്റി ഗാർഡ്, കൂലി വർക്കർ, അങ്ങനെയുള്ള അറ്റൻഡർ പോലുള്ള പരീക്ഷകൾ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 80 GK യും 20 മാത്സും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണോ നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ പഠിച്ചു തുടങ്ങേണ്ടത്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനത് വളരെ നല്ലതാണ്. കാരണം ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് നിന്ന് റിപ്പീറ്റ് അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റിപ്പീറ്റ് അടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചോദ്യം ഒരു ഉത്തരം എന്ന രീതിയിൽ വായിച്ചു പോകുന്നതല്ലാതെ വിത്ത് റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ബുക്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടും കിട്ടും, ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചും കൂടെ നല്ലത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ബുക്കാണ്. അപ്പോൾ അതുപോലെ ഒരു പുസ്തകം വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ വർഷത്തിൽ നടന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത വർഷം ഫസ്റ്റോടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അല്ലാത്തവർ ഇപ്പോൾ ഏതെങ്കിലും പുസ്തകം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ നോക്കിപ്പോവുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഫൈൽ നോക്കിയിട്ടും ഈ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കാൻ പറ്റും. അതെല്ലാം നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ എങ്ങനെയെങ്കിലും പഠിക്കാം.
അപ്പോൾ ഞാൻ ചെയ്യാതെ പോയ ഒരു മിസ്റ്റേക്കായിരുന്നു കേട്ടോ ഇത്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ റാങ്ക് ഫയൽ മാത്രം വെച്ച് പഠിപ്പിച്ചു, നമ്മൾ അതുപോലെ പഠിച്ചു. ഒന്ന് രണ്ട് മാസം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പരീക്ഷയ്ക്ക് പോയതിന് ശേഷം കേട്ടോ ഞാൻ പഠിക്കുന്ന രീതിയൊന്നും ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേര് പറഞ്ഞു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കണം. അവർ പഠിപ്പിക്കുന്നത് മാത്രമല്ല നമുക്കും കൂടെ സ്വയമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ നിങ്ങളുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇത്. സെവൻത്ത് എയ്ത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഇങ്ങനെ നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കൊന്നും മിസ്സായി പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിൻ്റെ ഒരു ബുക്ക് ഉണ്ട്. കയർ ഗൈഡൻസിൻ്റെ ബുക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ബുക്കിൽ 2017 മുതൽ 22 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഉണ്ട്. അതിന് ശേഷം ഉള്ളതാണ് ഇത് ഞാനിപ്പം ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ബുക്ക് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ബുക്ക് വാങ്ങിക്കാതെ ഏതൊക്കെ ഏതൊക്കെ പരീക്ഷ PSC നടത്തിയിട്ടുണ്ടോ അതെല്ലാം നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ എക്സാം കഴിയുമ്പോഴും ഇതുപോലെ തരംതിരിച്ച് എഴുതി വെച്ചതായിരുന്നു. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ നോക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെവൻത്ത് എയ്ത്ത് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. അത് 2021 മുതൽ 23 കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. അത് നിങ്ങൾ OMR ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ച് അത് കാണാതെ പഠിച്ചു പോയിക്കൊണ്ടിരുന്നാൽ മതി. ഇതിനാണ് ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഷോർ ഷോർട്സ് മനസ്സിലാക്കാൻ സാധിക്കും. PSC കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് ആ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതെല്ലാം രീതിയിലാണ് ഏതെല്ലാം പാറ്റേണിലാണ് ചോദിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളൊരു റാങ്ക് ഫയലിലേക്ക് പോകേണ്ടത് കേട്ടോ. റാങ്ക് ഫയലിലേക്ക് ഡയറക്റ്റ് ഒരിക്കലും പോകരുത്, നിങ്ങൾക്ക് ഒരിക്കലും അത് തീർക്കാനാ വേണ്ടി സഹായിക്കില്ല. പിന്നെ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ചെറിയൊരു റാങ്ക് ഫയലിൽ നിന്ന് തുടങ്ങുക. അത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു PSC പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങളെന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ബുക്ക് വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അതുപോലെ തന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, പിന്നെ ഒരു റാങ്ക് ഫയൽ. ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ഒരു PSC എക്സാമിന് വേണ്ടിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും തെറ്റിദ്ധാരണയുള്ള കാര്യമാണ് PSC പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് റാങ്ക് ഫയൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാ റാങ്ക് ഫയലും ഒരേ സിലബസ് വെച്ച് തയ്യാറാക്കിയതാണ്, ഒരേ കണ്ടൻറ്റ് തന്നെയാണ്. ഏത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല. പിന്നെ SCERT ടെക്സ്റ്റ് ബുക്കുകൾ, SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ഗൈഡുകൾ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സമഗ്ര എന്ന സൈറ്റിൽ പോയിട്ട് ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ SCERT ഞാൻ ഗൈഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചതായിരുന്നു. അതും നല്ലൊരു മെത്തേഡാണ്, നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രിപ്പറേഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നല്ല കുറച്ച് ഗൈഡുകൾ ഏതൊക്കെയാണെന്ന് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷ്യയുടെ ഗൈഡ് നല്ലതാണ്, അതുപോലെ സോഡിയാക്കിൻ്റെ നല്ലതാണ്, വീറ്റോയുടെ ഗൈഡൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ ഡയറക്റ്റ് യൂസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് SCERT നിന്ന് തുടങ്ങാമെന്നായിരിക്കും കുറച്ചും കൂടെ നല്ലത്. SCERT കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു റാങ്ക് ഫയലിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വായിച്ചതിൽ കൂടെ നിങ്ങൾക്ക് കുറേ ഷോർ ഷോർട്സ് മനസ്സിലായിട്ടുണ്ടാകും. ആ ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് ഈ ഒരു റാങ്ക് ഫയലും SCERT കൂടെ കൊണ്ടുപോവുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് സ്റ്റാറ്റിക് ഏരിയാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഏതൊരു പരീക്ഷനെ സംബന്ധിച്ചും ഈ മൂന്ന് സബ്ജക്റ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് സബ്ജക്റ്റുകളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കോംപ്ലിക്കേഷൻ ആയിട്ട് ഒന്നുമില്ല. വ്യക്തമായ കോൺസെപ്റ്റുകൾ പഠിച്ചെടുക്കുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. ഡെയിലി കുറച്ച് സമയം ഈ മൂന്ന് സബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പം ഞാൻ ഈ സബ്ജക്റ്റുകളൊക്കെ എങ്ങനെയാണ് പഠിച്ചെടുത്തത് എന്നുള്ള കാര്യങ്ങളെൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത്, അതുപോലെ കറണ്ട് അഫെയർസ് എങ്ങനെയാണ് നോക്കുന്നത്, SCERT എങ്ങനെയാണ് പഠിച്ചെടുത്തത്, എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, എല്ലാത്തിൻ്റെയും പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ GK പോസ്റ്റിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യലും സയൻസും നിങ്ങൾ SCERT തന്നെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതിനുവേണ്ടി SCERT റാങ്ക് ഫയൽ എല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ PSC പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളുണ്ട്, കേരള ഗവർണൻസ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിവരാവകാശ നിയമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയി ഈ ഒരു ടോപ്പിക്കുകൾ ഓരോന്നോരോന്നായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക.
അപ്പൊ നമുക്ക് അതിന്റെ ഹൈപ്പർ ലിങ്ക് വരുന്നതായിരിക്കും. ആ ഒരു ലിങ്കിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മലയാളം പ്രിന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒറിജിനൽ പി ഡി എഫ്, ഈ നിയമങ്ങളുടെയൊക്കെ ഒറിജിനൽ പി ഡി എഫ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് ഡയറക്റ്റ് നിയമത്തിലെ വരികൾ അതേപോലെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റാങ്ക് ഫയൽ യൂസ് ചെയ്യാം. പുതിയ റാങ്ക് ഫയൽ ഉണ്ടല്ലോ, ഈ മൂന്ന് നാല് വോളിയംസ് ഉള്ള റാങ്ക് ഫയലിലും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പഴയ റാങ്ക് ഫയൽ ഇത് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ പഴയ റാങ്ക് ഫയലുള്ള ആളുകൾ നിങ്ങളൊരു പുതിയ റാങ്ക് ഫയൽ വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എക്സ്ട്രാ ടോപ്പിക്കുകളുടെ പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത്. ന്യൂസ് ആർട്ടിക്കിൾസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനൽ വെച്ചിട്ടോ ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിനെ സംബന്ധിച്ച് കറണ്ട് അഫെയർസിൽ വലിയൊരു റോളില്ല, കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അതൊന്നും ചോദിക്കാറുള്ളൂ. പക്ഷേ മെയിൻസിൽ കറണ്ട് അഫെയർസിന് വലിയ റോളാണുള്ളത്, അതും കുറച്ച് ഡീപ്പായിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫെയർസ് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടെലിഗ്രാമിൽ വെച്ചിട്ടോ യൂട്യൂബിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിൾസ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ സിലബസിലുള്ള സബ്ജക്റ്റുകളെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം സോഴ്സസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിനുശേഷം റാങ്ക് ഫയൽ, എസ് സി ആർ ടി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകൾ ഡെയിലി പഠിച്ചു പോകുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് നിങ്ങൾ ഏകദേശം സിലബസിൻ്റെ ഒരു 80% കവർ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമുള്ള ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേജാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ മുതലാണ് നിങ്ങൾ ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ടിങ് തുടങ്ങേണ്ടത്. അതും ഒ എം ആർ ഷീറ്റിൽ തന്നെ വേണം. അപ്പം ഡെയിലി ടൈമൊക്കെ വെച്ചിട്ട് ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ട്വൈസ് എങ്കിലും ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര നെഗറ്റീവ് വരുന്നുണ്ട്, നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആദ്യം തന്നെ പറയട്ട, ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ളൊരു ഈ സമയമാണ്. കാരണം നിങ്ങൾ ഇത്ര നാളും പഠിച്ച് എന്തിനാണെന്ന് പോലും തോന്നിപ്പോകും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഇത്രയും നാളും പഠിക്കുന്നു, കറക്റ്റ് സമയത്ത് റിവിഷൻ ചെയ്യുന്നു, പക്ഷെ അതിനൊന്നും ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷനാണ് കേട്ടോ. ഈ ഒരു സമയം കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എത്രത്തോളം പഠിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ നെഗറ്റീവ് കൂടും, നമുക്ക് പല കാര്യങ്ങളും എക്സാമിന് മറന്നു പോകും. അപ്പോൾ അതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഈ ഒരു എക്സാം എഴുതി നോക്കുന്നതിൽ കൂടെയാണ്. അങ്ങനെ നിങ്ങളുടെ മാർക്ക് പെട്ടെന്നൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും ഇമ്പ്രൂവ്മെൻ്റ് ആവില്ല, അതിനും ഒരുപാട് നാളത്തെ പ്രാക്ടീസ് വേണം, ചിലപ്പോൾ വർഷങ്ങളെടുത്തൊന്നും വരാം. അതെല്ലാം നിങ്ങളുടെ കഴിവും സാമർഥ്യം പോലെ ഇരിക്കും. പിന്നെ എത്രയൊക്കെ തളർന്നാലും നിങ്ങൾ പിന്തിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു, അതിൻ്റെ അത്രയ്ക്കും ഇനി കഷ്ടപ്പെടാനില്ല, ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സാം ആകുന്നവരെ എത്ര സമയമുണ്ടോ മാക്സിമം റിവിഷൻ ചെയ്യുക. നിങ്ങൾ എന്തെല്ലാം പഠിച്ചോ അതെല്ലാം റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല ഒരു റിസൾട്ട് കിട്ടും. മാക്സിമം നമ്മൾ എക്സാം ആകുമ്പോഴത്തേക്ക് ഒരു 4-5 വട്ടം എങ്കിലും റിവിഷൻ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് പോകാം, നിങ്ങളുടെ മാർക്കും കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊരു ലോങ് ടേം പ്രോസസ്സാണ്, അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ക്ഷമ ആവശ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ടി വരും, നിങ്ങളുടെ പല ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരും. അതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ള ആളുകൾ മാത്രം ഇതിലേക്ക് ഇറങ്ങിത്തീരിക്കുക. പിന്നെ ഇതൊന്നും ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ നേടാൻ കഴിയുന്ന ഒന്നുമല്ല. പിന്നെ പലരും ഇതുപോലെ രണ്ട് മാസം കൊണ്ട് ജോലി നേടി, മൂന്ന് മാസം കൊണ്ട് ജോലി നേടി എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ തന്നെ വീഡിയോസും അങ്ങനത്തെ കണ്ടിട്ടുണ്ടാവും. ഇവൻ ഞാൻ പോലും അങ്ങനെയുള്ള തമ്മിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോഴും ഒരു ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം. അതുപോലെ ഞാൻ ഒരു ബിഗിനർ അല്ല, ഞാൻ മുമ്പും കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒറ്റ മാസം കൊണ്ടോ രണ്ട് മൂന്ന് മാസം കൊണ്ടോ നമുക്ക് ഒരിക്കലും ഇത് നേടാൻ പറ്റുന്നൊരു കാര്യമല്ല. കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ ഒന്ന് രണ്ട് പരാജയങ്ങളെല്ലാം നമുക്ക് നേരിടേണ്ടി വരും ചെയ്യും. പിന്നെ എത്രയൊക്കെ പരാജയങ്ങൾ നേരിട്ടുണ്ട് പറഞ്ഞാലും ഈ ഒരു പാതയിൽ നിന്നും വ്യതിചലിച്ച് പോകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ ചിലപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ കുറേ പേര് കണ്ടിട്ടുണ്ടാകും, ആറുമാസം കൊണ്ട് ജോലി നേടി, ഇങ്ങനെയുള്ള ചിലപ്പോൾ അതെല്ലാം സത്യമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ആകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ
അപ്പോൾ അങ്ങനെ 6 മാസം കൊണ്ട് ജോലി നേടിയ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്രയ്ക്കും സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിരിക്കും. എല്ലാവരും അതുപോലെ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആവണം എന്നൊന്നുമില്ലല്ലോ. നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്കും ജോലി വേണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അത്രയും ശ്രമിക്കുക. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അത്, കോമ്പറ്റീഷൻ ക്രാക്കർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതായിരുന്നു കേട്ടോ. 16 വർഷമായിട്ട് PSC പഠിച്ചു, അതിനുശേഷം ജോലി നേടിയ ഒരു ചേച്ചിയുടെ ഒരു വിജയകഥയായിരുന്നു അത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എത്ര വർഷങ്ങൾ ഇതിൽ പഠിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കില്ല. നമ്മൾ ജോലി നേടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ആരും എല്ലാവരും നോക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 16 വർഷം കൊണ്ട് ആ ഒരു ചേച്ചി എത്രമാത്രം സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാകും, ഈ ഒരു പാതയിൽ നിന്നും വ്യതിചലിച്ച് പോകാൻ ഒരുപാട് കാരണങ്ങൾ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർ അവസാനം വിജയം കണ്ടു. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരും. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തി അതെത്ര വേഗത്തിലാവുന്നോ അതത്രയും നമുക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രയത്നിക്കുക, എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയുള്ള നമ്മളുടെ ഇന്നത്തെ വീഡിയോ, വീണ്ടും കാണുന്നവർക്കും ബൈ.